ഡിസംബർ 29 തീയതികളിൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ പ്രവാസി മലയാളികളുടെ ക്ഷേമ പരിപാടികൾ ചർച്ച ചെയ്യാനും നിക്ഷേപ സാധ്യതകൾക്ക് വേദിയൊരുക്കാനുമുള്ള മീറ്റ്. കുഞ്ഞിന് എങ്ങനെ മികച്ച പോഷണം നൽകാമെന്നറിയാമോ? ഇല്ല, ആവശ്യാനുസരണം മുലയൂട്ടുകയാണ് ആദ്യം ചെയ്യേണ്ടത്. മുലപ്പാൽ കുഞ്ഞിനെ അണുബാധയിൽ നിന്നും അലർജിയിൽ നിന്നും സംരക്ഷിക്കും. അസുഖമുള്ളപ്പോൾ മുലപ്പാൽ കൂടുതലായി നൽകുക. അസുഖം മാറിയാൽ സാധാരണ പോലെ മുലയൂട്ടുക. ദ്രവരൂപത്തിലുള്ള ആഹാരത്തിന്റെ അളവ് കൂട്ടുക. ധാരാളം പോഷകങ്ങൾ അടങ്ങിയ വീട്ടിൽ പാചകം ചെയ്ത കട്ടി കുറഞ്ഞ ആഹാരങ്ങൾ ഇടയ്ക്കിടെ നൽകുക. ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൌത്യം. ഓരോ വീട്ടിലും വിരിയട്ടെ ആരോഗ്യത്തിന്റെ കിരണം. ഇപ്പോൾ ഹെൽദി മോയ്സ്ചറൈസ്ഡ് സ്കിന്നിനായി ഇതാ വരുന്നു ആക്റ്റീവ് ആയുർവേദ പുതിയ ചന്ദ്രിക ഗ്ലിസറിനിൽ മാത്രം. സാധാരണ സോപ്പ് ചർമ്മം വരണ്ടതാക്കുന്നു, എന്നാൽ പുതിയ ചന്ദ്രിക ഗ്ലിസറിനിലുണ്ട് ശുദ്ധമായ ഗ്ലിസറിൻ, പ്രകൃതിദത്തമായ ഹൊഹൊബ ഓയിൽ. അവ ചർമ്മത്തിന് ഉള്ളിൽ നിന്ന് പോഷകം നൽകുന്നു, അത് ഹെൽദിയായി മോയ്സ്ചറൈസ്ഡായി സൂക്ഷിക്കുന്നു. പുതിയ ചന്ദ്രിക ഗ്ലിസറിൻ വിത്ത് ആക്റ്റീവ് ആയുർവേദ. പ്രത്യേക ഓഫർ, ഇപ്പോൾ ആക്റ്റീവ് ആയുർവേദ ചേർന്ന പുതിയ ചന്ദ്രിക ഗ്ലിസറിൻ സോപ്പിൽ നേടൂ 5 രൂപ ഇളവ്. ഹലോ മാമി. ജഡ്ജ്, അതും ഇത്രയും? മമ്മി, ഇപ്പോൾ സ്കിൻ സോപ്പ്നേഴ്സും സവിശേഷമായ സുഗന്ധത്തിനുമൊപ്പം. അങ്ങനെ നിങ്ങൾക്ക് യുവത്വ തുടിവ് വർഷങ്ങളോളം. പുതിയ ചന്ദ്രിക ഗ്ലിസറിനിൽ മാത്രം. സാധാരണ സോപ്പ് ചർമ്മം വരണ്ടതാക്കുന്നു, എന്നാൽ പുതിയ ചന്ദ്രിക ഗ്ലിസറിനിലുണ്ട് ശുദ്ധമായ ഗ്ലിസറിൻ, പ്രകൃതിദത്തമായ ഹൊഹൊബ ഓയിൽ. അവ ചർമ്മത്തിന് ഉള്ളിൽ നിന്ന് പോഷണം നൽകുന്നു, അത് ഹെൽദിയായി മോയ്സ്ചറൈസ്ഡായി സൂക്ഷിക്കുന്നു. പുതിയ ചന്ദ്രിക ഗ്ലിസറിൻ വിത്ത് ആക്റ്റീവ് ആയുർവേദ. ഇപ്പോൾ 3 സന്തൂർ 90 ഗ്രാം സോപ്പിനൊപ്പം 15 രൂപ വിലയുള്ള സന്തൂർ ഗ്ലിസറിൻ തികച്ചും സൗജന്യം. വേഗമാകട്ടെ. നമസ്കാരം, റിഥം ഓഫ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ 2 കേക്ക് ഉണ്ടാക്കാം. അപ്പൊ ഞാനിവിടെ തയ്യാറാക്കാൻ പോണത് ഗോതമ്പ് ചോക്ലേറ്റ് കേക്കാണ്. അത് കുക്കറിൽ തയ്യാറാക്കുന്നതാണ്. ഇപ്പൊ ഓവൻ ഇല്ലാത്ത ആൾക്കാരുണ്ടാവൂല, അപ്പൊ അവർക്ക് കുക്കറിൽ കേക്ക് വളരെ വേഗം തയ്യാറാക്കാം എന്നതാണ്. അപ്പൊ മൈദ ചേർക്കാത്തതുകൊണ്ട് മൈദ ആവുമ്പോ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടിരിക്കും എന്നൊക്കെ ഉണ്ട്. എന്നാലും ആട്ട അല്ലെങ്കിൽ ഗോതമ്പ് മാവാകുമ്പോ അതിന്റേതായ ആരോഗ്യമായിട്ട് കുറച്ചും കൂടി നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഗോതമ്പ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണ്ട സാധനം 1 കപ്പ് ആട്ട മാവാണ്, ബേക്കിംഗ് പൗഡറാണ്, കുറച്ച് ബേക്കിംഗ് പൗഡർ ഇതില് ആട്ടയില് ഗോതമ്പ് മാവില് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തു, കുറച്ച് ചോക്ലേറ്റ് പൗഡർ എടുത്തു, കിസ്മിസും നട്ട്സും ചെറിയും ടൂട്ടി ഫ്രൂട്ടി 2 കളർ ടൂട്ടി ഫ്രൂട്ടിയും വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. 2 മുട്ടയും വേണം. അപ്പൊ 2 മുട്ട ഞാൻ ഇതിന് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. ബട്ടർ വേണം, ബട്ടർ കുറച്ച് ബട്ടർ ഇട്ട് മുട്ടയും കൂടി ബീറ്റ് ചെയ്തു ചെയ്തു കുറച്ച് ബീറ്റ് ചെയ്തു എന്നുകൂടി ശരിയാക്കാം. ഇതിന് കുറച്ച് ബട്ടറും മുട്ടയും കൂടി ബീറ്റ് ചെയ്തെടുത്തതാണ്. അപ്പൊ ഞാൻ പഞ്ചസാര പൊടിച്ചു വെച്ചതാണ്. അപ്പൊ പഞ്ചസാര പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി മിക്സി ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പൊ ആദ്യം നമ്മള് പഞ്ചസാര പൊടിച്ചിട്ട് അതിലേക്ക് മുട്ടയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് കുറച്ച് ബട്ടറും കൂടി ഇട്ട് അടിച്ചെടുത്താൽ വേഗം അത് റെഡിയായി കിട്ടും. എന്നിട്ട് അതിലേക്ക് തന്നെ, വലിയ ജാറാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഈ ഗോതമ്പ് പൊടിയും ബേക്കിംഗ് സോഡയും കൂടി ബേക്കിംഗ് പൗഡറും കൂടി മിക്സ് ചെയ്ത് നമുക്ക് അതിൽ തന്നെ ഇട്ട് അടിച്ചെടുക്കാം. ഇതിനിപ്പോ എല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞു. നമ്മള് കുറച്ച് ബട്ടറിന്റെ അളവ് കൂട്ടണം ഉണ്ടെങ്കിൽ കൂട്ടാം, ബട്ടർ അധികം വേണ്ടാത്ത ആൾക്കാർക്ക് ബട്ടർ കുറച്ച് ഉപയോഗിച്ചാലും മതി, അങ്ങനെ ചെയ്യാം. നമുക്ക് കുറച്ച് ചോക്ലേറ്റ്
പൗഡർ ഉണ്ട്. ചോക്ലേറ്റ് പൗഡർ ഞാൻ അല്പം പാലിൽ കലക്കി ചേർക്കാം. പാലിൽ കലക്കണം എന്നോ ഇല്ല, പാല് ഇല്ലാതെ തന്നെ അതിന്റെ ഒരു നല്ല അയവ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ മുട്ടയും ഇതും കൂടി അടിച്ചപ്പോ ഉണ്ട അയവ് വന്നിട്ടുണ്ട്. പാലിൽ കലക്കി ചേർക്കാം. വെറുതെ അതിലേക്ക് പൊടി ഇട്ടാലും മതി. ഇനി ഇതില് നമ്മള് ഈ ഗോതമ്പ് പൊടി മിക്സ് ചെയ്യാനുണ്ടോണ്ട് അതും കൂടി ഇതിൽ ഇടാൻ സ്ഥലമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഒഴിക്കാൻ പോവാണ്. നമ്മള് ബട്ടറും ഇതെല്ലാം അതിൽ അലിഞ്ഞു ചേർന്ന് ഒന്നും ഇതിനകത്ത് ഒന്നും പറ്റിപ്പിടിച്ച് ഇരിപ്പില്ല. നന്നായിട്ട് അലിഞ്ഞു ചേർന്ന് ഈ പൊടി ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം ഗോതമ്പ് പൊടിയുമുണ്ട്, ബേക്കിംഗ് പൗഡറുമുണ്ട്, പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. എല്ലാം നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോ കുറച്ച് ഒരു താമസമുണ്ട് ഇങ്ങനെ എല്ലാം കൂടി പാകമായി വരാൻ. ഒരു ബൗളിൽ മിക്സിയിലാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്കത് അടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് വീട്ടില് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഇതുപോലെ ഫുഡ് പ്രോസസ്സർ വലുതാണെങ്കിൽ അതിൽ ചെറിയ അളവൊക്കെ, ചെറിയൊരു കേക്കിനൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ടൂട്ടി ഫ്രൂട്ടി കിസ്മിസ് അതെല്ലാം കൂടി ചേർക്കാം. പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശബ്ദം. കുറച്ച് ടൈറ്റ് ആയിട്ടാണ് വേവിക്കുന്നത്. എന്താ നമുക്ക് കുറച്ചും കൂടി ലൂസാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാല് വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോ കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാലും. ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇടുകയാണ്. ചുമപ്പും പച്ചയുമാണ് ഞാനിപ്പോ എടുത്തിട്ടുള്ളത്. ചുമപ്പും പച്ചയും മിക്സ് ചെയ്തു. എന്നിട്ട് കുറച്ച് കിസ്മിസും, ഒരുപാട് ഇടുന്നില്ല, കുറച്ച് കിസ്മിസും കുറച്ച് നട്ട്സും കുറച്ച് ചെറിയും കൂടി ഇടുകയാണ്. ചെറിയ കട്ട് ചെയ്തത് വേണം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കാം ബാറ്റർ ശരിയാക്കാൻ. ആട്ടയാണ്, അതുകൊണ്ട് നമുക്കറിയാം ഗോതമ്പ് ഇപ്പൊ നമ്മൾ ചപ്പാത്തിക്കല്ല ദോശക്കൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ കലക്കി എടുക്കുമ്പോ കുറച്ച് ഇറുകി ടൈറ്റ് ആയിരിക്കുമല്ലോ. വെള്ളം കുറച്ചും കൂടി ചേർക്കേണ്ട ഒരവസ്ഥ വരും. അതിപ്പം നമുക്ക് കുക്കറിൽ തയ്യാറാക്കാം. കുക്കർ ഒന്ന് ചൂടാക്കി വെച്ചു. ഇതിനകത്തൊരു ബട്ടർ പേപ്പറോ ഓയിൽ പേപ്പറോ വയ്ക്കണം. ഓയിൽ പേപ്പർ വെച്ച്, ഓയിൽ പേപ്പർ വെച്ചിട്ട് ഞാനൊരു അല്പം ബട്ടർ ഇതിൽ ഒഴിച്ചിരിക്കുകയാണ്. കറക്റ്റ് ആയിട്ട് നമുക്കത് ഇതിനകത്ത് കഴിക്കാം. നമുക്കറിയാം മറ്റേ നമ്മൾ മൈദയല്ല അതിൽ ഉപയോഗിക്കുന്നത്, ആട്ടയാണ്, ഗോതമ്പ് മാവാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം മൈദ കൊണ്ടുണ്ടാക്കുന്ന കേക്ക് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. പക്ഷെ ഐസിംഗ് ഒക്കെ വരുമ്പോ അതും അല്ലാതെ മൈദ കേക്ക് യൂസ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് അതുകൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതങ്ങനെയല്ല, നമുക്ക് വീട്ടിൽ വേഗം തയ്യാറാക്കാം. വെണ്ണ ഇങ്ങനെ ഇട്ടിട്ട് കുഞ്ഞുങ്ങള് കേക്ക് ഇഷ്ടംപോലെ കഴിക്കും. അപ്പൊ എന്തിനാ ഇങ്ങനെ മൈദ ധാരാളം നമ്മൾ കഴിക്കുന്നത്? അതിന് പകരം നമുക്ക് ഇതുപോലെ കളർഫുള്ളായിട്ട് കുട്ടികൾക്കൊക്കെ ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ധാരാളം ഇതുപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ അമ്മമാര് നടത്തി നോക്കൂ. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഈ ഒന്ന് കൂട്ടിയിട്ടാണ് ഞാൻ അടയ്ക്കാൻ പോണത്. എന്നിട്ടൊന്ന് സ്ലോ ആക്കും, ചൂട് കൂട്ടുന്നു.
അപ്പോ ഞാൻ ആദ്യം ചൂട് നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചു. എന്നിട്ട് ഓയിൽ പേപ്പർ ഇട്ട് അതിൽ കുറച്ച് ബട്ടർ വച്ചിട്ടാണ് ഈ മിക്സർ അതിലേക്ക് ഒഴിച്ചത്. കുറച്ച് ടൈറ്റ് ആയിട്ടാണ് അത് ഇരുന്നത്. അപ്പൊ അത് എന്നിട്ട് ഞാൻ കുറച്ച് ചൂട് കുറച്ച് വയ്ക്കാണ്. ചൂട് കുറച്ച് വെയിറ്റ് ഇടാതെ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് ഒരു 10 മിനിറ്റിനകം ഇത് ആകും. അതിന്റെ അളവനുസരിച്ചിട്ട് ഇപ്പൊ ഞാൻ ഒരു കപ്പ് എടുത്തു. ഒരു ഹാഫ് ആണ്. ഇത് വലിയ കുക്കർ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും അളവ് എടുത്തത്. ഒരു ചെറിയ കുക്കറിലാണെങ്കിൽ ഇതിന്റെ പകുതി അളവേ നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ സമയവും കുറച്ച് സമയമേ എടുക്കുള്ളൂ. വളരെ വേഗം തയ്യാറാകും. ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഒരു കേക്കാണിത്. കേക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഒന്നുകൂടി പറയാം എങ്ങനെയാണത് ചെയ്തതെന്ന്. കുക്കർ ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കി നമ്മൾ ഓയിൽ പേപ്പർ വെച്ചിട്ട് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചു. ആട്ടയാണ് എടുത്തത്. ഗോതമ്പ് പൊടി, ബേക്കിംഗ് പൗഡറും നന്നായിട്ട് ഒരു അരിപ്പയിലിട്ട് നന്നായി തെള്ളിയെടുത്തു. എന്നിട്ട് ചോക്ലേറ്റ്, ഗോതമ്പ് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ചോക്ലേറ്റ് പൗഡർ എടുത്തു. ചോക്ലേറ്റ് പൗഡർ വെറുതെ വെള്ളത്തിൽ കലക്കാതെ കുറച്ച് പാലിൽ കലക്കി ആണ് ചേർത്തത്. അപ്പം രണ്ട് മുട്ട, മുട്ട ചേർക്കാതെയും ഉണ്ടാക്കാം. മുട്ട ചേർക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ബട്ടറിന്റെ അളവ് കൂട്ടണം. അപ്പൊ ഇതിൽ കുറച്ച് ബട്ടറേ ഞാൻ ഇട്ടിട്ടുള്ളൂ. രണ്ട് മുട്ടയും കുറച്ച് ബട്ടറും കൂടി ഒരു ബീറ്ററിൽ അടിച്ചെടുത്തു. പഞ്ചസാര പൊടിച്ചതും കൂടി അതിൽ ചേർത്ത് അടിച്ചു. എന്നിട്ട് കൊക്കോ പൗഡർ അല്ലെങ്കിൽ ചോക്ലേറ്റ് പൗഡർ പാലിൽ കലക്കി അതും ചേർത്തു. എന്നിട്ട് അത് ഈ ഗോതമ്പ് പൊടി മിക്സ് ചെയ്ത് വെച്ചില്ലേ, ബേക്കിംഗ് പൗഡറുമായിട്ട് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ടൂട്ടി ഫ്രൂട്ടി ചെറിയും കിസ്മിസും നട്ട്സും ഒക്കെ ഇട്ടു. എന്നിട്ട് അത് കുക്കറിൽ ഒഴിച്ച് അതിന്റെ മുകളിലും കുറച്ച് ചെറിയൊക്കെ വെച്ചു. ഒരു 10 മിനിറ്റ് വളരെ ലോ ടെമ്പറേച്ചറിൽ വെച്ചു. അപ്പോഴാണ് അതിന് ആവി വന്നപ്പോ ആ ചോക്ലേറ്റിന്റെ ഒരു മണമൊക്കെ ഉണ്ട്. പക്ഷെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഇതുവരെ എന്ത് ആവി വരാത്തേന്ന് ചോദിച്ച് തുറന്നു നോക്കുകയാണെങ്കിൽ ഈ പൊങ്ങി വരുന്നത് അങ്ങ് താണു പോകും. ആ കേക്കിന്റെ ഒരു സ്ട്രക്ചർ വരില്ല ആണ് അനുഭവം. അതുകൊണ്ട് ഇടയ്ക്ക് തുറന്നു നോക്കാതിരിക്കുന്നതാണ് ഭംഗി. അതേസമയം ഈ ടെമ്പറേച്ചർ കൂട്ടി വെച്ചു കഴിഞ്ഞാല് അടിഭാഗം കരിഞ്ഞു പോകാനും ആ ഓയിൽ പേപ്പറും കരിഞ്ഞു ചിലപ്പോൾ കുക്കറും കൂടി കരിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ചൂട് കുറച്ച് വെക്കണം. അപ്പോ കേക്ക് ആയിട്ടുണ്ടാവും. നമുക്ക് തുറന്നു നോക്കാം. അതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോ ശരിയാവും. എന്തായാലും നമുക്ക് ട്രേയിലേക്ക് കുക്കറിന്റെ അകത്തൊന്നും പിടിച്ചിട്ടില്ല ഉണ്ടോ. അപ്പം വീട്ടില് നമുക്ക് പ്രഷർ കുക്കറിൽ കേക്ക് ഉണ്ടാക്കിയാലും കുക്കറിന്റെ അകമൊന്നും കരിയുകയോ അകത്ത് മാവ് പറ്റി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കേക്ക് കുറച്ചൊന്ന് ശരിയായിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ വേഗം ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നന്നായിട്ടത് സെറ്റാവും. കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുക്കാം. ബേക്കിംഗ് പൗഡർ കുറച്ച് കൂടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയി വരും. എന്നാലും ഇത് മൈദയല്ല ഗോതമ്പ് പൊടിയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് നമ്മളുടെ വീട്ടിലെ കുക്കർ ഉപയോഗിച്ച് ഓവനില്ലാത്ത വീട്ടമ്മമാർക്ക് വളരെ വേഗം തയ്യാറാക്കാവുന്ന, അനായാസം തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് കുക്കറിലെ കേക്ക്. ഇതിപ്പോ ഗോതമ്പ് ചോക്ലേറ്റ് കേക്കാണ് ഞാൻ തയ്യാറാക്കിയത്. ഇപ്പോ ചോക്ലേറ്റ് പൗഡർ ഇല്ലാതെ തന്നെ നമുക്ക് ഗോതമ്പ് വാനില കേക്കായിട്ട് വാനില എസെൻസ് ഒഴിച്ചിട്ട് തയ്യാറാക്കാം. ഇതിൽ ഞാനിപ്പോ വാനില എസെൻസ് ഒഴിച്ചില്ല. ചോക്ലേറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് അത് ഒഴിച്ചില്ല. അതും കൂടി വേണമെങ്കിൽ ഒഴിക്കും. അപ്പൊ നിങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കുക. മൈദ കൊണ്ടുള്ള കേക്ക് കുട്ടികൾ ധാരാളം കഴിക്കുന്നതിന് പകരം ഇങ്ങനെ ഗോതമ്പ് കൊണ്ടുള്ള കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. പരീക്ഷിച്ചു നോക്കൂ. ഇപ്പോൾ 3 സന്തൂർ 90 ഗ്രാം സോപ്പിനൊപ്പം 15 രൂപ വിലയുള്ള സന്തൂർ ഗ്ലിസറിൻ തികച്ചും സൗജന്യം. വേഗമാകട്ടെ. പുതിയ ചന്ദ്രിക ഗ്ലിസറിനിൽ മാത്രം സാധാരണ സോപ്പ് ചർമ്മം വരണ്ടതാക്കുന്നു. എന്നാൽ പുതിയ ചന്ദ്രിക ഗ്ലിസറിനിലുണ്ട് ശുദ്ധമായ ഗ്ലിസറിൻ, പ്രകൃതിദത്തമായ ഹൊഹൊബ ഓയിൽ. അവ ചർമ്മത്തിന് ഉള്ളിൽ നിന്ന് പോഷണം നൽകുന്നു. അത് ഹെൽത്തിയായി മോയ്സ്ചറൈസ്ഡ് ആയി സൂക്ഷിക്കുന്നു.
പുതിയ ചന്ദ്രിക ഗ്ലിസറിൻ വിത്ത് ആക്റ്റീവ് ആയുർവേദ. ഹലോ മാമി. ജഡ്ജ്, അതും ഇത്രയും. മാമി, മൈൻ. മമ്മി. ഇപ്പോൾ സ്കിൻ സോഫ്റ്റ്നേഴ്സും സവിശേഷമായ സുഗന്ധത്തിനുമൊപ്പം. അങ്ങനെ നിങ്ങൾക്ക് യുവത്വ തുടിപ്പ് വർഷങ്ങളോളം. ഡിസംബർ 29-30 തീയതികളിൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ പ്രവാസി മലയാളികളുടെ ക്ഷേമ പരിപാടികൾ ചർച്ച ചെയ്യാനും നിക്ഷേപ സാധ്യതകൾക്ക് വേദിയൊരുക്കാനുമുള്ള മീറ്റ്. പുതിയ ചന്ദ്രിക ഗ്ലിസറിനിൽ മാത്രം സാധാരണ സോപ്പ് ചർമ്മം വരണ്ടതാക്കുന്നു. എന്നാൽ പുതിയ ചന്ദ്രിക ഗ്ലിസറിനിലുണ്ട് ശുദ്ധമായ ഗ്ലിസറിൻ, പ്രകൃതിദത്തമായ ഹുഹബ ഓയിൽ. അവ ചർമ്മത്തിന് ഉള്ളിൽ നിന്ന് പോഷകം നൽകുന്നു, അത് ഹെൽത്തിയായി മോയ്സ്ചറൈസ്ഡായി സൂക്ഷിക്കുന്നു. പുതിയ ചന്ദ്രിക ഗ്ലിസറിൻ വിത്ത് ആക്റ്റീവ് ആയുർവേദ. ഡിസംബർ 29-30 തീയതികളിൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ പ്രവാസി മലയാളികളുടെ ക്ഷേമ പരിപാടികൾ ചർച്ച ചെയ്യാനും നിക്ഷേപ സാധ്യതകൾക്ക് വേദിയൊരുക്കാനുമുള്ള മീറ്റ്. വേറൊരു കേക്ക് ഉണ്ടാക്കാം. വളരെ വ്യത്യസ്തമായ ഒരു കേക്കാണ്. ഇപ്പൊ എല്ലാവർക്കും മധുരം കഴിക്കാൻ പറ്റില്ല, പക്ഷെ കേക്ക് കഴിക്കണം എന്ന് ആഗ്രഹവും ഉണ്ടായിരിക്കും. ഞാൻ ഉണ്ടാക്കുന്നത് വളരെ തികച്ചും വ്യത്യസ്തമായിട്ടൊരു കേക്കാണ്. വെജിറ്റബിൾ ഹോട്ട് കേക്ക് എന്നാണ് ഇതിന്റെ പേര്. പറയുന്നത് പോലെ വെജിറ്റബിൾസ് ഉണ്ട്, എരിവും ഉണ്ട്, അതുകൊണ്ടാണ് വെജിറ്റബിൾ ഹോട്ട് കേക്ക് എന്നാണ് ഇതിന്റെ പേര്. ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് ഒരു പരീക്ഷണം നടത്തിയതാണ്. കേക്ക് എന്ന് കേൾക്കുമ്പോൾ മധുരമുള്ള സാധനമല്ല ഇത്, ഹോട്ടാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കേക്ക് ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഇതിന്റെയും പ്രിപ്പറേഷൻ. അപ്പൊ ഇതിന് 2 മുട്ട വേണം. മുട്ടയില്ലെങ്കിലും, മുട്ടയില്ലാതെ നമ്മൾ എഗ്ലെസ് കേക്ക് ഉണ്ടാക്കാറുണ്ടല്ലോ, അപ്പൊ മുട്ടയില്ലാതെയും കേക്ക് ഉണ്ടാക്കാം. മുട്ട ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ച് ബട്ടർ കൂടുതൽ ചേർത്താൽ മതി. ഇപ്പൊ ഞാനിതിൽ മുട്ട ചേർത്തു. എന്നിട്ട് 2 മുട്ട അടിച്ചിട്ടുണ്ട്, കുറച്ച് ബട്ടറും കൂടി ഇതിൽ ചേർത്തു. ബട്ടറും മുട്ടയും കൂടി. എന്നിട്ട് ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ഇടുകയാണ്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇതിനും മൈദയല്ല, ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പം ഗോതമ്പ് പൊടി നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായിട്ട് ചെല്ലിയെടുത്ത് വച്ചിരിക്കുകയാണ്. അരിപ്പയിലിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. അപ്പം ഗോതമ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും, ഇതില് മുട്ടയും ബട്ടറും ഇട്ടു. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും ഇട്ടു. അതിന് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് കുറച്ച് വാനില എസൻസും കൂടി ഒഴിക്കുകയാണ്. നമ്മൾ കേക്കിന് വാനില എസൻസ് ഒഴിക്കാറുണ്ടല്ലോ, അപ്പൊ ആ ഒരു മണവും കൂടി കിട്ടും. പക്ഷെ ഇതെല്ലാം എരിവൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇതിനുള്ളത്. പിന്നെ നമുക്കിതിൽ ചേർക്കേണ്ട കുറെ വെജിറ്റബിൾസ് ചേർക്കാം. ക്യാരറ്റ് ഇങ്ങനെ ചെറുക്കാം, ബീറ്റ്റൂട്ട്, ഇത് വെള്ളരിക്കയാണ്. വെള്ളരിക്ക ഞാൻ ഇതില് സ്ക്രാപ്പറിൽ ചീകി എടുത്തതല്ല, ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞു വെച്ചതാണ്. ബീൻസും ഇതുപോലെ അരിഞ്ഞു വെച്ചു. പിന്നെ മല്ലിയിലുണ്ട്, ഇത് കാന്താരിമുളകാണ്. കാന്താരിമുളക് കുറച്ച് ഉപ്പും വിനാഗിരിയും ഒക്കെ ഇട്ട്, സാധാരണ വീട്ടിൽ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് കാന്താരിമുളക് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലതാണ് ഈ സാധനം. അപ്പൊ അങ്ങനെ വെച്ച കാന്താരിമുളകാണത്. പിന്നെ കിസ്മിസും നട്സും ചെറിയുമൊക്കെ നമുക്ക് ആവശ്യം പോലെ ഉപയോഗിക്കാം. അപ്പൊ ഇതിലേക്ക് ഞാൻ ഈ മാവ് ചേർക്കുകയാണ്. ഇത് 1 കപ്പുണ്ട്. അതും കൂടി ചേർത്തൊന്ന് ബീറ്റ് ചെയ്യണം. ഇത് മിക്സിയിൽ അടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മിക്സി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇതിൽ നമ്മള് പാലൊന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ ജലാംശം ഒക്കെ അതില് കിട്ടും. കുറച്ച് വെള്ളം ചേർക്കാം. ഇതില് വെള്ളരിക്ക എടുക്കുമ്പോ നല്ല കട്ടിയുള്ള വെള്ളരിക്ക ഉണ്ടല്ലോ, അങ്ങനത്തെ വെള്ളരിക്കാണ്. കണി വെള്ളരിക്കയൊക്കെ പോലത്തെ വെള്ളരിക്ക, അതാവുമ്പോ ഇതുപോലെ ഉരച്ചെടുത്താലും മതി. പിന്നെ ഞാൻ 1 മുളക് ഇതുപോലെ എടുത്തിട്ടുണ്ട്, അത് രണ്ടും ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. അപ്പൊ എന്തായാലും വെള്ളരിക്കയുടെ വെള്ളവും കൂടി അതിന് കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് എഗ് ബീറ്ററിൽ ഇങ്ങനെ പറ്റിയിരിക്കുകയാണിത്. നന്നായിട്ടൊന്ന്
കൂടുതൽ വെള്ളം ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മിച്ചം കുറച്ച് വെള്ളം നമ്മൾ ചേർത്താൽ മതി. ഇനി ക്യാരറ്റും ബീൻസും ബീൻസ് മുഴുവനും ഇതിലേക്ക് തന്നെ ഇടാം. ക്യാരറ്റ് കുറച്ചിട്ടാ മതി. അപ്പൊ ഇത്രയും വെജിറ്റബിൾസ് നമ്മൾ ഇടുന്നത് കൊണ്ട് ശകലം ഉപ്പും കൂടി ചേർക്കണം. കുരുമുളക് നേരത്തെ ചേർത്തല്ലോ. ഈ കാന്താരിമുളക് നല്ല എരിവാണ്, നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നില്ല, പുറമേ മാത്രമേ വെക്കുന്നുള്ളൂ. എന്നാൽ തന്നെ ഈ എരിവ് അങ്ങോട്ട് ഇറങ്ങും. ഇത് ഇത്രയും ടൈറ്റ് ആയതുകൊണ്ട് ഒരല്പം വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇപ്പൊ വെജിറ്റബിൾസ് എല്ലാം മിക്സ് ആയി കഴിഞ്ഞല്ലോ. വെള്ളം കൂടിപ്പോയാല് ഈ കേക്ക് ഇങ്ങനെ പൊങ്ങി വരികയില്ല. അതുകൊണ്ടാണ് വെള്ളം, പാല് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ വെജിറ്റബിൾസ് ഇടുന്നതുകൊണ്ട് നമ്മള് പാലങ്ങനെ ചേർക്കണം. കുറച്ച് ക്യാരറ്റ് മുകളിൽ ഇടാൻ വച്ചിട്ട് ബാക്കി ക്യാരറ്റ് ചേർക്കാം. പിന്നെ വെജിറ്റബിൾസ് കിട്ടും, മല്ലിയില, ബാക്കി മല്ലിയില ഇടാം. ഇനി ബീറ്റ്റൂട്ട് ഉണ്ട് അതില് ചേർക്കാൻ. ബീറ്റ്റൂട്ട് ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ അതിലേക്ക് പിടിക്കും. അതുകൊണ്ട് ബീറ്റ്റൂട്ട് അവസാനം ചേർക്കാം. കുറച്ച് നട്ട്സും കുറച്ച് കിസ്മിസ് മിക്സ് ചെയ്യാം. പിന്നെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഇത് മിക്സിയിലായിരുന്നെങ്കിൽ നമുക്ക് എല്ലാം കൂടി വെജിറ്റബിൾസ് മാത്രം മിക്സിയിലിടാതെ ബാക്കി എല്ലാം കൂടി മിക്സിയിലൊന്ന് അടിച്ചെടുക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതും കുക്കർ കേക്ക് തന്നെയാണ്. അപ്പൊ കുക്കറിൽ നമ്മള് ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഒരു ഓയിൽ പേപ്പർ വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ടു. കുക്കറിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ ആ ഫ്ലെയിം കൂട്ടി വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക. അപ്പൊ ടെമ്പറേച്ചർ കുറഞ്ഞിരുന്നില്ലെങ്കിൽ കുക്കറിലാവുമ്പോൾ, ഇപ്പൊ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഇതിന്റെ അടിയിൽ ഒട്ടും കരിഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടല്ലോ ഒട്ടും കരിഞ്ഞിട്ടില്ല. കുക്കറില് ഇതിൽ ഒട്ടി പിടിച്ചിട്ടുമില്ല, അതിന് സൈഡിൽ കൂടി ഒന്നും കരിഞ്ഞു പിടിച്ചിട്ടുമില്ല. അപ്പൊ അതിന് അത് വളരെ കുറച്ച് ടെമ്പറേച്ചറിൽ വെച്ചതുകൊണ്ടാണ്. 10 മിനിറ്റ് ആണ് അതിന് വേണ്ട സമയം. നമ്മള് ഈ ചൂട് നന്നായിട്ട് കുറച്ചിട്ടാണ് ഇത് ഒഴിക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി കൂട്ടാം. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിന്റെ പേര് നോക്കി ഞാൻ പറയാം, വെജിറ്റബിൾ ഹോട്ട് കേക്ക്. സ്വീറ്റ് കേക്ക് അല്ല ഇത്, ഹോട്ട് കേക്ക് ആണ്. കേക്കിന് പേരിടാൻ കാരണം എന്താണോ, ഇതിൽ നമ്മള് കേക്കിനെടുക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു. നേരത്തെ ഗോതമ്പ് കേക്ക് ഉണ്ടാക്കിയതുപോലെ ബേക്കിംഗ് പൗഡർ എടുത്തു, ഗോതമ്പ് എടുത്തു, വാനില എസൻസ് എടുത്തു, മുട്ട, ബട്ടർ ഇതൊക്കെ എടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഞാൻ ഇട്ടത്. ഇതും എന്റെ ഒരു പരീക്ഷണമാണ്, നിങ്ങളൊക്കെ ഇത് പരീക്ഷിച്ച് നോക്കുക. നമ്മൾ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഇനിയുള്ള ബാക്കി വെജിറ്റബിൾസ് ഉണ്ടല്ലോ ഇങ്ങനെ കൈകൊണ്ട് വെതറി മുകളിലേക്ക് ഇടുക. അപ്പൊ ഏതാണ്ട് ഒരു പിസയുടെ, പിസയൊക്കെ ഇഷ്ടമുള്ള ധാരാളം കുട്ടികളാണ്, ഏതാണ്ട് ആ ഒരു സ്റ്റൈലിൽ ഇത് ആയി വരും. പിസയില് ഇടാത്ത ഒരു സാധനമുണ്ട് ഇതില്, പിസയിലൊന്നും ചേർക്കാത്ത ഒരു സാധനമാണ് നമ്മളുടെ ഈ കാന്താരിമുളക്. കാന്താരിമുളക് കുട്ടികളെ ഉള്ള വീട്ടില് വളരെ കുറച്ചിടുക. കൊളസ്ട്രോൾ ഒക്കെയുള്ള മുതിർന്ന ആൾക്കാരുള്ളടത്ത് കൂടുതൽ ഇടാം. കൊളസ്ട്രോളിന് നല്ലതാണ് കാന്താരിമുളക്. ഇങ്ങനെ ഉപ്പിലിട്ട് വിനാഗിരിയൊക്കെ ഇട്ട് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ബീറ്റ്റൂട്ട് നമ്മൾ ഇതുവരെ അതിൽ ഇട്ടില്ല. ഞാൻ കുറച്ച് ബീറ്റ്റൂട്ട് എടുത്ത് ഇങ്ങനെ വെതറി ഇടാം. കുക്കറിനകത്തായതുകൊണ്ട് അത് സ്പൂൺ കൊണ്ട് ഇടുന്നതിനേക്കാൾ കൈകൊണ്ട് ഇങ്ങനെ ഇടുന്നതായിരിക്കും എല്ലായിടത്തും എത്താൻ നല്ലത്. അടച്ചു വെക്കാം. വെജിറ്റബിൾ ഹോട്ട് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടി പറയാം.
ഇത് നമ്മൾ പ്രഷർ കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്. മൈദയല്ല, ആട്ടയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഹോട്ട് കേക്കാണ്, മധുരം ചേർക്കുന്നില്ല, എരിവാണ്. എരിവ് വരാൻ വേണ്ടി ഉപയോഗിച്ചത് കാന്താരിയും മുളകും പിന്നെ കുരുമുളക് പൊടിയാണ്. ആട്ടയും ബേക്കിംഗ് പൗഡറും കൂടി മിക്സ് ചെയ്ത് വെച്ചു. ബട്ടറും രണ്ട് മുട്ടയും കൂടി നന്നായി മിക്സ് ചെയ്തു. എന്നിട്ട് അതിൽ കുറച്ച് വാനില എസെൻസ് ഒഴിച്ചു. വാനില എസെൻസും ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് നമ്മള് വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിരുന്നു. ക്യാരറ്റും ബീറ്റ്റൂട്ടും ബീൻസും വെള്ളരിക്കയും, കട്ടിയുള്ള വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ക്യാരറ്റൊക്കെ ഉരച്ചു വെച്ചിരുന്നു. അപ്പൊ അതൊക്കെ മിക്സ് ചെയ്തു. ബീറ്റ്റൂട്ട് മാത്രം അതിൽ ചേർത്തില്ല, മാറ്റിവെച്ചു. എന്നിട്ട് അത് ഈ മാവിലേക്ക് ഒഴിച്ച് കുറച്ച് കട്ടിയായിരുന്നത് കൊണ്ട് അതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു. വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് നമുക്ക് കിസ്മിസും നട്ട്സും ഒക്കെ ചേർക്കാം. അതൊക്കെ ചേർത്തിട്ട് ഇതിന് കുക്കറിൽ ഒരു ഓയിൽ പേപ്പർ ഒഴിച്ച് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ചു, മാവ് ഒഴിച്ചു. മാവ് ഒഴിച്ചിട്ട് പിന്നെയാണ് അതിന്റെ മുകളിൽ നമ്മൾ ബീറ്റ്റൂട്ട് വിതറിയത്. ബീറ്റ്റൂട്ട് വിതറി പിന്നെ കുറച്ച് മാറ്റി വെച്ചിരുന്ന ക്യാരറ്റും കുറച്ച് മല്ലിയിലയും വിതറി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കിസ്മിസും ചെറിയൊക്കെ അതിന് മുകളിൽ ഇട്ടിട്ടുണ്ട്. ഒരു തീ കുറച്ചിട്ട് ചൂട് വളരെ കുറച്ച് ചൂട് കൂട്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഈ മിശ്രിതം ഒഴിച്ചത്. അത് കഴിഞ്ഞ് വളരെ ചൂട് കുറച്ച് ഒഴിച്ചു, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും, കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പം ആവി വന്നു. ആവി വന്നിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കണം എന്നാണ്. ഇപ്പൊ ആയി കാണും, നമുക്കത് തുറന്നു നോക്കാം. കേക്ക് നമ്മളുടെ വെജിറ്റബിൾ ഹോട്ട് കേക്ക് ആയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാം. വെജിറ്റബിൾ ഹോട്ട് കേക്ക് റെഡിയായി. ഇതിങ്ങനെ തന്നെ വെച്ച് വന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഇങ്ങനെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ കൊടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാം. അങ്ങനെ വളരെ മനോഹരമാക്കി നമുക്ക് അലങ്കരിച്ചെല്ലാം കൊടുക്കാം. അപ്പം ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിലും കൊളസ്ട്രോൾ പേഷ്യന്റ് ആണെങ്കിലും ഒക്കെ കാണുമ്പോൾ കേക്ക് അല്ല, മധുരമുള്ള സാധനം അല്ല എങ്കിൽ പോലും അവർക്കൊക്കെ ചെറിയ താല്പര്യം ഉണ്ടാവും കഴിക്കാൻ വേണ്ടി. ഒന്ന് തണുത്താൽ മാത്രമേ നമുക്കത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് നന്നായിട്ട് കുക്കറിൽ വെച്ചതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പൊ ഓവനൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ എടുക്കാൻ പറ്റും. എന്നാലും അതൊന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് അതിന്റെ ആ ഒരു പരിവം ആവുക, അതിന്റെ ഒരു സ്ട്രക്ചർ ആവുക. വെജിറ്റബിൾ ഹോട്ട് കേക്ക് ഉണ്ടാക്കി നോക്കും.